യമ്മി വാലി ഓൾ നാച്ചുറൽ ഹെൽത്തി കേരള ബനാന പൗഡർ എനിക്കും ഇത് മതി. ഭീകരമായൊരു എസ് വളവ് വളവാണ് അത്. വലിയൊരു കാരണം ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് ആ വളവിൽ ഇങ്ങനെ കയറി കയറ്റം കയറി വരുന്ന സമയത്ത് ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വന്നാൽ ബൈക്ക് മറിയും. കാരണം അതേ രീതിയിലാണ് ആ വളവ് ഇങ്ങനെ വന്നിരിക്കുന്നത് അല്ലെ. കൂടുതൽ അപകടം നടക്കുന്നത് കൊണ്ടായിരിക്കാം അത് സുമതിയുടെ ആത്മാവ് ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിൽ. രാത്രി 12 മണിക്കല്ലേ പോയി നോക്കേണ്ടത്, അപ്പോഴല്ലേ അറിയുള്ളൂ പ്രേതമുണ്ടോ. അപ്പൊ ഈ ഗോസ്റ്റ് ഇല്ല എന്ന് പറയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം രാത്രി 12 മണിക്ക് കാട് കയറേണ്ട കാര്യമില്ല. ദൂരെ ഒരു സ്ത്രീയുടെ രൂപം, ഒരു ഫ്രോക്ക് വൈറ്റ് കളറുള്ള കോസ്റ്റ്യൂം അണിഞ്ഞ ഒരു സ്ത്രീയുടെ രൂപം കാണുകയാണ്. അതായത് കടലിന്റെ അടുത്ത് ആ ബീച്ചിൽ കുറച്ച് ദൂരമായിട്ടാണ്. അത് ഞാൻ മാത്രമല്ല കണ്ടത്, എൻ്റെ കൂടെ ഇരുന്ന് മദ്യപിച്ചിരുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും കണ്ടു. അവിടെ ഇരുന്ന ബാക്കിയുള്ള ആളുകൾ മുഴുവനും കണ്ടു. അവരിങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ് അവിടെ. പെട്ടെന്ന് എല്ലാവരും അതിലേക്ക് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് അപ്രത്യക്ഷമായി പോയി. അവിടെ ഇരുന്ന കുറേ ആളുകൾ എഴുന്നേറ്റ് ഓടി. അവരത് പറയാണ് പുള്ളി. അപ്പോൾ ഇവർക്ക് മദ്യപിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ കൂടുതലുള്ളത് കൊണ്ട്, ഇവരെ ഗ്യാങ് ഉള്ളത് കൊണ്ടും എന്നാൽ പിന്നെ എന്താണെന്ന് അറിയണമല്ലോ എന്നുള്ള ചിന്തയിൽ ഉള്ളിൽ ഭയം ഉണ്ടെങ്കിലും ഇവർ നടന്ന് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത്. അദ്ദേഹം നടന്നു പോകരുത്, അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹം പറഞ്ഞത്. അത് എല്ലാവരും സാക്ഷിയാണ്, കല്ലിങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പൊങ്ങി വരുന്നത് കണ്ടു അങ്ങനെയൊക്കെ ബൈറ്റ് അവര് പറയുന്നുണ്ട്. അവിടെ വീട്ടുകാരുടെ ബൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ നേരിട്ട് കണ്ടതായിട്ടൊക്കെ അവർ പറയുന്നുണ്ട്. ചാനലിലൂടെ വന്ന വാർത്തയും കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് നമുക്കവിടെ നേരിട്ട് കാണാൻ സാധിച്ചത്. ഏതൊരു മജീഷ്യൻ ആണെങ്കിലും ഏതൊരു മെന്റലിസ്റ്റ് ആണെങ്കിലും ശരിക്കും അവരുദ്ദേശിക്കുന്നത് കാണികളെ എന്റർടൈൻ ചെയ്യുക എന്നുള്ളത് മാത്രം. അതിൽ കവിഞ്ഞ് പറയുകയാണ് ഞങ്ങൾ ഇത് ട്രീറ്റ്മെന്റ് ചെയ്ത് ഞങ്ങളിപ്പോൾ മാനസിക പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം. ഒരിക്കലും മജീഷ്യനും മെന്റലിസ്റ്റിനൊന്നും ഒരാളുടെ മാനസിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവകാശവാദം ഉന്നയിച്ച ഒരു മെന്റലിസ്റ്റിനെ നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ അത് റിവീൽ ചെയ്തിരുന്നു, അത് തെറ്റാണ് എന്ന് പറഞ്ഞു. ഒരിക്കലും അത് ചെയ്യാൻ സാധിക്കില്ല. മെന്റലിസ്റ്റും യൂട്യൂബറുമായ ഫാസിൽ ബഷീറാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഈ ട്രിക്സ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് സത്യത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഫയർ എസ്കേപ്പ് ആക്ട് ചെയ്തിട്ടാണ് ഈ മുഖം ഇങ്ങനത്തെ രൂപത്തിൽ എത്തുന്നത്. ആ സമയത്ത് ഒരുപക്ഷെ മുതുകാട് സാറൊക്കെ ഫയർ എസ്കേപ്പ് ആക്ട് ചെയ്തിട്ട് പൊള്ളലൊക്കെ ഏറ്റ സമയമായിരുന്നു എന്നാണ് മനസ്സിലാക്കണേ. അവിടെ നിന്നാണോ തുടക്കം ശരിക്കും? മാജിക് എന്ന് പറയുന്ന കലയിൽ നിന്നാണ് ഇപ്പോ ട്രിക്സ് എന്ന് പറയുന്ന ഒരു ചാനലിൽ എത്തി നിൽക്കുന്നത് തന്നെ. കാരണം അതിന്റെ ബേസ് എന്ന് പറയുന്നത് എപ്പോഴും മാജിക് തന്നെയാണ്. മാജിക്കിന്റെ പിന്നിലുള്ള ട്രിക്കുകളൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന പല ട്രിക്കുകളും നമുക്ക് റിവീൽ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ അതിന്റെ ആരംഭം എന്ന് പറഞ്ഞാൽ ശരിക്കും 2005 ഫയർ എസ്കേപ്പ് തന്നെയാണ് എന്താ പറയാ ആദ്യമായിട്ട് എന്നെ ശ്രദ്ധിക്കപ്പെടുന്നത് എന്ന് വേണം പറയാനായിട്ട്. ഭൂതം പ്രേതം എന്നൊക്കെ പറയുന്ന കുറെ പിശാചുകൾ ഇവരെയൊക്കെ പിടിച്ചു കൊടുക്കും. ഇങ്ങനെയുള്ള അത്ഭുതങ്ങളെയൊക്കെ റിവീൽ ചെയ്യും. ഇതാണ് ട്രിക്സ് ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രേതത്തെയൊക്കെ ഓടിച്ചിട്ട് പിടിക്കുമോ? എങ്ങനെയാണത്? ഏറ്റവും അധികം ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഈ പറഞ്ഞ പ്രേതം അല്ലെ. അറിയാം, ഇപ്പൊ യൂട്യൂബിൽ തന്നെ നമ്മളിപ്പോ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില അതിന്റെ നമ്മൾ ഡീറ്റെയിൽസ് ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യൂട്യൂബ് വഴി വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏറ്റവും അധികം ഫോളോവേഴ്സിനെ കിട്ടാൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് സോഷ്യൽ മീഡിയയുടെ നമുക്ക് പറഞ്ഞു തരും, യൂട്യൂബിനെ നമുക്ക് പറഞ്ഞു തരും. കാരണം നിങ്ങൾ ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്യും അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ. കാരണം ഏറ്റവും അധികം സെർച്ച് വരുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്നത് അത്തരം കാര്യങ്ങളാണ്. അപ്പൊ ഇപ്പോഴും ആളുകൾക്ക് അത് വലിയൊരു ഇഷ്ടമാണ്, ഗോസ്റ്റ് ഹണ്ടിങ്. അതെ അതെ അതെ. എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നിലവിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളതിന് യാതൊരു തെളിവും ഇല്ല. എല്ലാം കഥകളിലൂടെയും ഒക്കെയാണ് സംഭവം ഉള്ളത്. അറിയാലോ, ഇപ്പൊ എന്റെ ചാനലിൽ തന്നെ 5-6 എപ്പിസോഡുകൾ നമ്മൾ ഗോസ്റ്റ് റിലേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ തുടക്കത്തിൽ ആദ്യ എപ്പിസോഡ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഗോസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല, ഇല്ലാത്ത കാര്യത്തിനെ പറ്റി നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. പിന്നെയും ആളുകൾ ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ഇന്ന സ്ഥലത്ത് കണ്ടല്ലോ അത് ചിലപ്പോൾ ഉള്ളതായിരിക്കുമോ, നമ്മൾ തീർത്ത് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പോലും വീണ്ടും 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 ആളുകൾ ഇങ്ങനെ. അപ്പൊ അതിലൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ സുമതി വളവ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ നേരിട്ട് പോയ ഒരു സ്ഥലമാണ്. അത് ആളുകളയക്കുമ്പോൾ ഞാൻ അവരോട് പറയും ഇത് തെറ്റ് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്തിനാണ്. അപ്പൊ പക്ഷെ ഇങ്ങനെ ചാനലുകാർ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോഴും അവിടെ സുമതിയുടെ ആത്മാവുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ ആളുകളത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ നേരിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ നേരിട്ട് പോയി. അവിടെ അവർക്കതൊരു തമാശയാണ്, അവർക്കതൊരു കോമഡിയാണ്. അവരുടെ നാടിനെ ഇതേ രീതിയിലുള്ള ചാനലുകാർ വന്ന് മോശമാക്കുന്നു എന്നുള്ളൊരു പരിഭവവും പരാതിയുമാണ് അവരെന്നോട് പറഞ്ഞത്. അവിടെ ആർക്കും അങ്ങനെ ഭയമോ കാര്യങ്ങളോ ഒന്നും അവർക്കില്ല. പകല് എനിക്ക് തോന്നുന്നു വളരെ രസകരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലേ, വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. പിന്നെ അവിടെ ഒരു വലിയൊരു ഭീകരമായൊരു എസ് വളവ് വളവാണ്. അത് വലിയൊരു കാരണം ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് ആ വളവിൽ ഇങ്ങനെ കയറ്റം കയറി വരുന്ന സമയത്ത് ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വന്നാൽ ബൈക്ക് മറിയും. കാരണം
അതേ രീതിയിലാണ് ആ വളവ് ഇങ്ങനെ വന്നിരിക്കുന്നത് അല്ലെ. കൂടുതൽ അപകടം നടക്കുന്നത് കൊണ്ടായിരിക്കാം അത് സുമതിയുടെ ആത്മാവ് ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിൽ ഇന്നും ആളുകൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചാനലുകാരെയും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ യാഥാർത്ഥ്യം നമ്മളന്ന് വിവരിച്ചു. പക്ഷെ വീണ്ടും കുറച്ച് ആളുകൾ, മറ്റുള്ള കുറച്ച് യൂട്യൂബേഴ്സ് ഇത് റിലേറ്റ് ചെയ്ത് വീഡിയോകളൊക്കെ ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആണെന്ന് തോന്നുന്നു, കുറച്ച് വിമർശനമൊക്കെ ആയിട്ട് വന്നു. എന്തുകൊണ്ട് രാത്രി 12 മണിക്ക് പോയി നോക്കിയില്ല? രാത്രി 12 മണിക്കല്ലേ പോയി നോക്കേണ്ടത്? അപ്പോഴല്ലേ അറിയുള്ളൂ പ്രയോജനമുണ്ടോ. അപ്പൊ ഈ ഗോസ്റ്റ് ഇല്ല എന്ന് പറയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം രാത്രി 12 മണിക്ക് കാട് കയറേണ്ട കാര്യമില്ല. പേഴ്സണലി ചെയ്തതിനകത്ത് ഒരു ഒരു വീട്ടിലേക്ക് കല്ല് വീഴുന്നത്, കല്ല് ഇവിടെ നിന്നാണ് വരുന്നത്, കല്ലിന്റെ ഉറവിടം അറിയില്ല, വലിയ വാർത്തയാവുന്നു, പിന്നീട് നേരിട്ട് പോകുന്നു. ആ സംഭവത്തിലും ഇതേപോലെ ആയിരുന്നു സംഭവിച്ചത്. ചാനലുകാർ പറയുന്ന വീട് പൂർണ്ണമായിട്ട് നശിച്ചു, കല്ലിങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പൊങ്ങി വരുന്നത് കണ്ടു, അങ്ങനെയൊക്കെ അവര് പറയുന്നുണ്ട്. അവിടെ വീട്ടുകാരുടെ ബൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ നേരിട്ട് കണ്ടതായിട്ടൊക്കെ അവർ പറയുന്നുണ്ട്. ചാനലിലൂടെ വന്ന വാർത്തയും കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് നമുക്കവിടെ നേരിട്ട് കാണാൻ സാധിച്ചത്. ആളുകൾ തന്നെ, വ്യക്തികൾ തന്നെ ചെയ്ത ഒരു പ്രവർത്തനമായിരുന്നു അതല്ലാതെ അത് എന്താ പറയാ, ചാത്തനെറിഞ്ഞതോ അതല്ലെങ്കിൽ ഭൂമിയുടെ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട്. ഒരുപാട് എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാൻ കണ്ട ചില എപ്പിസോഡുകളെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു കല്ലറയിൽ നിന്ന് ഇങ്ങനെ നീര്, കണ്ണുനീര് വരുന്നു എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു വീഡിയോയ്ക്കും ഫസല് നേരിട്ട് പോകുന്ന കണ്ടായിരുന്നു. അതിന്റെ സത്യാവസ്ഥ എന്തായിരുന്നു? സാധാരണ ഒരു കല്ലറ പോലെ ആയിരുന്നില്ല അത്. നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് നേരിട്ട് അവിടെ ചെന്ന് പരിശോധിച്ച് അതിന്റെ യാഥാർത്ഥ്യം ആളുകളെ ബോധ്യപ്പെടുത്താനായിട്ട് സാധിച്ചത്. കല്ലറയിൽ നിന്നും കണ്ണീര് പോലെ ജലം ഒഴുകുന്നു എന്നാണ് വാർത്ത വന്നിരുന്നതും. അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ 1 മില്യന് മുകളിൽ ആളുകൾ കാണുകയും ചെയ്തൊരു വാർത്ത. അപ്പോൾ ഒരുപാട് ആളുകൾ നമുക്ക് അയച്ചു തന്നു. അപ്പോഴും അത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ നേരിട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നേരിട്ട് ചെന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കല്ലറയുടെ മുകളിൽ വെറുതെ ഒരു ബോക്സ് പോലെ അങ്ങനെ കിട്ടുന്നൊരു ഭാഗമുണ്ട്. അതായത് ഒരു 6 അടി ഒരു വലിയൊരു കുഴി, അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് വാർത്തതിനു ശേഷം അതിന് മുകളിൽ ചെറിയൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ടൈൽ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചിരിക്കുകയാണ്. സിമെന്റ് തേച്ചിരിക്കുന്നൊന്നും പെർഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിലൂടെ, മുകളിലെ ഗ്യാപ്പിലൂടെ വെള്ളം അകത്തേക്ക് കയറുകയും സൈഡിലെ വിടവിലൂടെ വെള്ളം പുറത്തേക്ക് വരികയും മാത്രമാണ് ചെയ്തത്. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ അവിടെ ചെന്നപ്പോൾ മനസ്സിലായി. അപ്പൊ അവിടെ ആളുകളുടെ അടുത്ത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടില്ല. വീണ്ടും ഞാൻ അവിടെ നിന്നും വെള്ളം എടുത്ത് അതിന്റെ മുകളിൽ ഒഴിച്ച് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കൃത്യമായിട്ട് അവിടെ കിടന്ന ഒരു ഇറുക്കിൽ, അതായത് ഇറുക്കിൽ അത് നനവില്ലാത്ത ഇറുക്കിലായിരുന്നു, അത് അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തു. ഈ വഴിയാണ് വെള്ളം പോകുന്നതെന്നും വരുന്നത് ഈ വഴിയാണെന്നും അങ്ങനെ അത് അവർക്ക് മനസ്സിലായി. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ടും അവിടെയുള്ള കുറച്ച് നാട്ടുകാര് നമ്മളുമായിട്ട് സഹകരിച്ചത് കൊണ്ടുമാണ് നമുക്ക് നേരിട്ട് പോയി അത് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനിയിപ്പോ ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. ഇപ്പൊ കോഴിക്കോട് ഒരു വീട്ടിൽ ഒരു ശബ്ദം വരുന്നു എന്ന് പറഞ്ഞൊരു വലിയ വാർത്തയായിരുന്നു അത്. ആ ഒരു ശബ്ദം കേൾക്കുന്നത് ഭൂമിക്ക് അടിയിൽ നിന്ന് തന്നെയാണ്. അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള നമ്മൾക്ക് അത് പരിശോധിക്കാനുള്ള എക്യുപ്മെന്റുകളോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല. നമ്മളേക്കാൾ അതായത് നമ്മളുടെ ഒരു മേഖലയോ അല്ല അത് ശരിക്കും. അപ്പൊ ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു, കാരണം അതിനൊരു സാധ്യത, ഇതിനും പലതരത്തിൽ സാധ്യതകളുണ്ട്. അപ്പൊ അതിനൊരു സാധ്യത ഇതേ രീതിയിലാണ്, വാട്ടർ ഹാമറിംഗ് വഴിയൊക്കെ അങ്ങനെ പല വീടുകളിലും സംഭവിച്ചതായിട്ട് കാണാം. അപ്പൊ അതാണ് സാധ്യത എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ആ ഒരു എപ്പിസോഡ് മാത്രം കുറച്ച് വിമർശനം ഉണ്ടാക്കി. കാരണം എന്താ വെച്ചാൽ, തുടക്കത്തിലേ ഞാൻ പറയുന്നുണ്ട് ഇത് കൂടുതൽ പഠനങ്ങൾ നടത്തിയതിന് ശേഷം മാത്രമേ നമുക്കത് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം അത് നമ്മളുടെ നമ്മൾക്കറിയാവുന്ന കാര്യം എന്താണോ നമ്മൾ ചെന്നിട്ട് നമുക്ക് മനസ്സിലാവുന്നത് അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കാറ്. അപ്പൊ അത് കുറെ വിമർശകർക്ക് അതൊരു ചെറിയൊരു ഇത് കിട്ടി. അതേപോലെയാണ് മെന്റലിസം എന്ന് പറയുന്ന ഏരിയയെ ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ, മാജിക്കിന്റെ ഒരു ഒരു വേറിട്ടൊരു ഭാവം, അത്ഭുതം തീർക്കുന്ന കല എന്ന് വെച്ചാൽ മാജിക്കും മെന്റലിസം അത് തന്നെയാണ്. അതിലിപ്പോ ഒരു പുതിയൊരു വകഭേദം എന്ന് വേണമെങ്കിൽ പറയാം മാജിക്കിന്റെ, അത്രേ ഉള്ളൂ, അതല്ലാതെ മറ്റൊന്നുമില്ല. ഇതിൽ എവിടെയാണ് നമ്മൾ ഇത് വിശ്വസിക്കേണ്ടത്? എന്താണ് ഇത്? ട്രിക്ക് മാത്രമാണ്? ട്രിക്ക് എന്നുള്ള വാക്ക് എനിക്ക് തോന്നുന്നു ഞാനാണ് അത് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. പല ആളുകളും ചിലപ്പോൾ സയൻസ് ആണെന്ന് പറയുന്ന ആളുകളുടെ ശാസ്ത്രമാണ് അങ്ങനെ പല രീതിയിൽ പറയുന്നുണ്ടെങ്കിലും ഞാൻ എന്റെ ഷോയിൽ, ഞാനൊരു പെർഫോമൻസ് ഇപ്പോൾ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെയാണ് അന്ന് പെർഫോം ചെയ്തിരുന്നത് സ്റ്റേജിൽ. അന്ന് ഞാൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാന ഒരു 1.5 മണിക്കൂറിലേക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞ ബാബമാരൊക്കെ ചെയ്യുന്ന അന്തരീക്ഷത്തിൽ നിന്ന് വിഭൂതി എടുക്കുക, വായിൽ നിന്നും ചെറിയ കല്ലുകൾ പ്രത്യക്ഷപ്പെടുത്തുക, അങ്ങനെയുള്ള പല പല അത്ഭുതങ്ങൾ അന്ന് ചെയ്യുമായിരുന്നു. പിന്നെ അതുപോലെ പഴം വെച്ചിട്ട് രോഗശാന്തിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, അവരുടെ മുമ്പിൽ വരുന്ന ആളുകളുടെ അടുത്ത് ഒരു പഴം വെക്കുന്നു, അതിന്റെ ഉൾഭാഗം 3-4 ആയിട്ട് മുറിക്കുന്ന, കുറെ കാലം മുമ്പാണ് കേട്ടോ. ഇന്നൊക്കെ അതിന്റെ ട്രിക്ക് കുട്ടികൾക്ക് വരെ അറിയാം. അപ്പൊ ഇതൊക്കെ ഞാൻ റിവീല് ചെയ്യും, ഈ തേങ്ങക്കകത്ത് രക്തം, അതെ ഇതൊക്കെ ഞാൻ സ്റ്റേജിൽ ഇത് അത്ഭുതമായിട്ട് അവതരിപ്പിച്ചിട്ട് റിവീൽ ചെയ്യും. അപ്പൊ ഒരു ആളുകൾക്ക് അത് ഉപകാരപ്പെടുകയും ചെയ്യും, അത് മാജിക്കിന് വലിയ പ്രശ്നം സംഭവിക്കുകയില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ അന്നേ ഞാൻ ആരംഭിച്ച ഒരു സംഭവമാണിത് ഇങ്ങനെ. അപ്പൊ അന്നും ഞാൻ പറയുന്നുണ്ട് ഇതുപോലെ തന്നെ ഞാൻ മുൻപ് ചെയ്ത എല്ലാ മാജിക്കുകളും ട്രിക്കുകളും ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ,
ഏതൊരു മെജീഷ്യൻ ആണെങ്കിലും ഏതൊരു മെന്റലിസ്റ്റ് ആണെങ്കിലും ശരിക്കും അവരുദ്ദേശിക്കുന്നത് കാണികളെ എന്റർടൈൻ ചെയ്യുക എന്നുള്ളത് മാത്രം. അതിൽ കവിഞ്ഞ് പറയുകയാണ് ഞങ്ങൾ ഇത് ട്രീറ്റ്മെന്റ് ചെയ്ത് ഞങ്ങളിപ്പോൾ മാനസിക പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം. ഒരിക്കലും മെജീഷ്യനും മെന്റലിസ്റ്റിനും ഒന്നും ഒരാളുടെ മാനസിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവകാശവാദം ഉന്നയിച്ച ഒരു മെന്റലിസ്റ്റിനെ നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ അത് റിവീൽ ചെയ്തിരുന്നു. അത് തെറ്റാണ് എന്ന് പറഞ്ഞു. ഒരിക്കലും അത് ചെയ്യാൻ സാധിക്കില്ല. മെന്റലിസം ശരിക്കും എന്തൊക്കെ തരത്തിലുള്ള ട്രിക്സ് ആണ് മെന്റലിസത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്? എന്തെങ്കിലും ഭയങ്കര ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തേണ്ടതുണ്ടോ? ഇപ്പോൾ ഫേസ് എക്സ്പ്രഷൻസ് ഒക്കെ നോക്കിയിട്ട് ഇപ്പോൾ എസ്ഓർണോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എസ് എന്ന് പറയേണ്ടതില്ല, അത് മനസ്സിൽ വിചാരിച്ചാൽ മതി എന്നൊക്കെ പറയുന്നിടത്ത് എന്ത് തരം സയൻസ് ആണ് അപ്ലൈ ചെയ്യുന്നത്? അല്ല, ഫേസ് എക്സ്പ്രഷൻ ഒരു പറഞ്ഞു, മൈക്രോ എക്സ്പ്രഷൻ എന്നൊക്കെ പറഞ്ഞൊരു തെറ്റായ ഒരു പ്രചരണം ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഒരിക്കലും അതിലൊന്നും മെന്റലിസം പെർഫോമൻസിലൊന്നും അത് ഉപയോഗിക്കുന്ന പോലുമില്ല. അതൊക്കെ വെറും തെറ്റായിട്ടുള്ള ഒരു പ്രചരണമാണ്. പിന്നെ ഫേസ് എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറയാം. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും കാര്യം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണം പറയാം. അതായത് ഇപ്പോൾ ഒരു മൂന്ന് ആളുകൾ ഇരിക്കുകയാണെന്ന് വിചാരിച്ചു. ഇവിടെ ഞാനൊരു ബോൾ വെച്ചിട്ടുണ്ട്, ഞാൻ തിരിഞ്ഞ് നിൽക്കുകയാണ്, ഞാൻ കാണുന്നില്ല. മൂന്ന് പേര് ഇതിൽ ആരെങ്കിലും ഒരാൾ ആ ഒരു ബോൾ എടുത്ത് ഹൈഡ് ചെയ്യാൻ പറയാണ്. ഞാൻ കണ്ടിട്ടില്ല ആരാ എടുത്തിരിക്കുന്നതെന്ന്, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞിട്ട് ഈ മൂന്ന് പേരുടെ മുഖത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫേസ് എക്സ്പ്രഷൻ വെച്ചിട്ട് അത് ആരാണ് എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. 100% എന്ന് പറയില്ല, 90%. പ്രത്യേകിച്ച് നമ്മൾ പ്രെഡിക്ഷൻ ആണ്. അതെ അതെ. അപ്പൊ മെന്റലിസം ആക്ച്വലി നമ്മൾ മാജിക്കിന്റെ ഒരു വകഭേദം മാത്രമാണോ? അത്ര തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. വേണമെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇഷ്ടപ്പെട്ട ഒരു സംഖ്യ മനസ്സിൽ വിചാരിക്കാം, അതായത് 1 to 100 ഇടയിലുള്ള ഒരു സംഖ്യ മനസ്സിൽ വിചാരിക്കാം. വളരെ ആലോചിച്ചിട്ട് പറഞ്ഞിട്ട് പിന്നെ ചേഞ്ച് ചെയ്യരുത്, അതുവരെ സമയമുണ്ട്. ഇല്ല, ചേഞ്ച് ചെയ്യണില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. ഒരു കൃത്യമായിട്ടുള്ള ഒരിതാണ് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, അത് ഉറച്ച തീരുമാനമാണ്, അതിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പോ അത് ഏതാണ് നമ്പർ ഒന്ന് പറയാമോ? 50 ആണ് വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ 1 to 100 ഇടയിലുള്ള ഒരു സംഖ്യ വിചാരിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു പെർഫോമൻസിന് വേണ്ടി ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ഒരു എൻവലപ്പ് ആണ്. ഇതിനകത്തിന്റെ ഒരു പ്രെഡിക്ഷൻ ഉണ്ട്, ഇത് ഇവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ കയ്യിൽ പിടിച്ചോളൂ, ഇത് കയ്യിൽ പിടിച്ചോളൂ. ഓക്കെ, ഇനി എന്റെ ഫോണില് 100 ഇന്റർനാഷണൽ സെലിബ്രിറ്റീസിന്റെ പേരുകൾ ഞാൻ നോട്ട്സിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, 100 പേരുടെ. അതുപോലെ തന്നെ 100 ഷോപ്പിംഗ് ലിസ്റ്റും ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. മനസ്സിലായല്ലോ, 100 ഡിഫറെന്റ് ആണ്, ഡിഫറെന്റ് ആയിട്ടുള്ള. ഞാൻ ചെക്ക് ചെയ്യാൻ തരാം. അതിനു മുമ്പ് ഇഷ്ടപ്പെട്ട ഒരു നമ്പർ, 1 to 100 ഇടയിലുള്ള ഇഷ്ടപ്പെട്ട ഒരു നമ്പർ മനസ്സിൽ വിചാരിക്കാം. ഏത് വേണമെങ്കിലും മനസ്സിൽ വിചാരിക്കാം. വിചാരിച്ചോ? ഏതാണ് വിചാരിച്ചത്? 50 വിചാരിച്ചത്. ഓക്കെ, മാറ്റണോ? മാറ്റണം. അത് തന്നെയായിട്ട് മുമ്പോട്ട് പോവാം. ഓക്കെ, അപ്പൊ 100 സെലിബ്രിറ്റീസിന്റെ പേരുകള് നോട്ട്സിലുണ്ട്, അത് നോക്കാം. 50 ആണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് അല്ലെ, എല്ലാം ഡിഫറെന്റ് അല്ലേ നോക്കാം. 50 ആരാണ് എന്നും നോക്കാം. എല്ലാം ഡിഫറെന്റ് ആണോ? 50 ആരാണ്? 50 നെൽസൺ മണ്ടേലയാണ്. 50 വരുന്നത് നെൽസൺ മണ്ടേല വേറെ വന്നിട്ടുണ്ടോ നോക്കി, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാണ്. വേറെ എവിടെയെങ്കിലും നെൽസൺ മണ്ടേല വന്നിട്ടുണ്ടോ? ആദ്യത്തെ ആ ഒരു മെന്റലിസം പെർഫോമൻസിൽ ഞെട്ടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു, രൂക്ഷമായിട്ട് നോക്കുകയാണ്. തീർച്ചയായിട്ടും എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ തന്നെ അത് കണ്ടുപിടിക്കണമല്ലോ, എന്നെ പറ്റിച്ചിട്ട് അങ്ങനെ ഇപ്പൊ പോണ്ട എന്നുള്ളതാണ് എന്റെ വിചാരം. ഇതിൽ കാണുന്നില്ല നെൽസൺ മണ്ടേല. 50 നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ നമ്പറിൽ വന്നിരിക്കുന്നത് നെൽസൺ മണ്ടേലയാണ് അല്ലെ, ബാക്കിയെല്ലാം ഡിഫറെന്റ് ആണ്. ഓക്കെ, ഫോൺ തരാം തിരിച്ച്. അപ്പോ ഇനി നമുക്ക് ഷോപ്പിംഗ് ലിസ്റ്റ് നമുക്ക് നോക്കാം. ഷോപ്പിംഗ് ലിസ്റ്റ് വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല, ഷോപ്പിംഗ് ലിസ്റ്റ് എടുത്തിട്ടുണ്ട്, നോക്കാം എല്ലാം ഡിഫറെന്റ് അല്ലേ നോക്കാം. അതുപോലെ താങ്കൾ പറഞ്ഞ 50 ആ നമ്പറിൽ വരുന്നത് ഏതാണെന്ന് നോക്കാം. ഏറെക്കുറെ എന്റെ കണ്ണില്, ഏറെക്കുറെ അതെന്താണ്, കൃത്യമായിട്ട് നോക്കിക്കോളൂ, എളുപ്പത്തിൽ എങ്ങനെ വിജയിക്കാൻ സമ്മതിക്കില്ല. ഓക്കെ, 50 ഏതാണെന്നും ഒന്ന് നോക്കാം. 50 ടി ആണ്. ടി ആണ്. ഓക്കെ, ബാക്കിയെല്ലാം ടി വേറെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ നോക്കി. ടി വേറെ വന്നിട്ടില്ല, ഉറപ്പാ. താങ്കൾ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നതാണ്, എന്റെ ഭാഗത്തുനിന്നുള്ള ഫോഴ്സും കാര്യങ്ങളൊന്നും ഇതിലും ഉണ്ടായിട്ടില്ല. 50 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്താണ്. 50 എന്ന് പറയുന്ന നമ്പറിൽ ആ സെലിബ്രിറ്റീസിന്റെ ലിസ്റ്റിൽ ആരാണ് എന്നുള്ളതും അതുപോലെ ആ ഷോപ്പിംഗ് ലിസ്റ്റിൽ എന്താണെന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിട്ട് കണ്ടു അല്ലേ. എന്താണ് ഇവിടെ അത്ഭുതം എന്നുള്ളതാണ് എന്റെ ഒരു പ്രഡിക്ഷൻ. ഞാൻ നേരത്തെ തന്നെ തന്നിട്ടുണ്ട്, അതെന്താണെന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തായാലും നിങ്ങളെ വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ തന്നെയായിരിക്കും സംഭവിക്കുക. എന്തായാലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും. നെൽസൺ മണ്ടേലയുടെ ഫോട്ടോ പുള്ളിക്ക് കപ്പ് വെച്ച് ചായ കുടിക്കുന്നു, അത് ഭയങ്കര സംഭവമായി പോയി. ഞാൻ ആദ്യത്തേത് പ്രതീക്ഷിച്ചു, ഈ രണ്ടാമത്തെ കപ്പ് എന്തിനാണ് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും കൊള്ളാം. ഇതെങ്ങനെ ഈ രണ്ട് വാക്കും എങ്ങനെയാ 50 തന്നെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത്? ആ ഒരു ചോദ്യചിഹ്നമാണ് ഈ ഒരു അത്ഭുതത്തിനെ നിലനിർത്തുന്നത്. അപ്പൊ പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ട്രിക്ക് പോയില്ലേ. ശരി, ആ ട്രിക്ക് വെച്ചോളൂ. അപ്പോ എന്തായാലും രസമുള്ളൊരു, അല്ല ഇത് നേരത്തെ പറഞ്ഞ രീതിയിൽ ഇതിൽ സിദ്ധിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ ആദ്യം ചെയ്തതാണെങ്കിലും സിദ്ധിയോ എനിക്ക് വേണമെങ്കിൽ നേരത്തെ മുൻകൂട്ടി ഞാൻ കണ്ടിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ഞാൻ അതിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ വേണമെങ്കിൽ അവകാശപ്പെടാം. അങ്ങനെയൊന്നുമില്ല, എല്ലാം ട്രിക്ക് തന്നെയാണ്. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ട്രിക്ക് തന്നെയാണ്. അതല്ലാതെ
മറ്റൊന്നുമില്ല. ചിലപ്പോ കുറെ നാള് കഴിയുമ്പോൾ ഇതൊക്കെ റിവീൽ ആവാം. മുതുകാടുമായിട്ടുള്ള ഒരു ബന്ധം ഇപ്പോ മുതുകാടുമായിട്ട് ഷോ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊന്ന് പറയാവോ? മുതുകാട് സാറായിട്ട് വെച്ചാൽ മാജിക്കിലേക്ക് ഞാൻ വരാനുള്ള പ്രധാന കാരണം മുതുകാട് സാറ് തന്നെയാണ്. ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്താണ് തോന്നുന്നത്, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ദൂരദർശനിൽ വന്നിട്ടിരുന്ന മാസ്മരം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമാണ് ആദ്യമായിട്ട് മാജിക് എന്ന് പറയുന്ന സംഭവം ഞാൻ കാണുന്ന ആദ്യമായിട്ട്. ഇതാണ് മാജിക് എന്ന് ഞാൻ മനസ്സിലാക്കുന്ന അതാണ്. കാരണം പഞ്ചസാരയിൽ നിന്ന് മിഠായി ഉണ്ടാക്കുന്നു, ശൂന്യതയിൽ നിന്ന് പ്രാവിനെ സൃഷ്ടിക്കുന്നു. അപ്പോൾ കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് പഠിക്കാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും. അന്ന് മുതലേ ഉള്ള ഒരു ചിന്തയാണ്. അങ്ങനെ പിന്നെ 2002 വീടിനടുത്ത് തന്നെയുള്ള ഒരു തയ്യൽക്കടക്കാരനായിട്ടുള്ള ഒരു അശോകൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് അറിയാവുന്ന കുറച്ച് മാജിക്കൽ ഞാൻ നിരന്തരം അദ്ദേഹത്തിന്റെ പുറകെ നടന്ന് അദ്ദേഹമാണ് ആദ്യമായിട്ടൊരു ട്രിക്ക് എനിക്ക് പറഞ്ഞു തരുന്നത്. മാജിക്ക് അങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ മുതുകാട് സാറിന്റെ അനുകരണമായിരുന്നു ഞാൻ. അദ്ദേഹത്തിന്റെ ശൈലി അനുകരിച്ച് അല്ലെങ്കിൽ അദ്ദേഹം സംസാരിക്കുന്ന രീതിയൊക്കെ അനുകരിച്ചാണ് ഞാൻ അന്നൊക്കെ ഷോ ചെയ്തിരുന്നത്. 2002 പഠിച്ചു, 2005 ഞാൻ ഫയർ എസ്കേപ്പ് ചെയ്യണത്. മുതുകാട് സാർ ചെയ്യുന്നത് കണ്ടപ്പോൾ അതിൻ്റെ ട്രിക്ക് എനിക്ക് മനസ്സിലായിട്ടാണ് ഞാനത് അവതരിപ്പിക്കുന്നത്. അങ്ങനെ അത് സക്സസ്സായി. അങ്ങനെ സാറ് വിളിക്കുകയാണ്, സാറിൻ്റെ ടീമിലേക്ക് വേക്കൻസി വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് അസിസ്റ്റൻ്റായിട്ട് ഞാൻ ഒരു 2 വർഷം അദ്ദേഹത്തോടൊപ്പം വന്ന് വർക്ക് ചെയ്തത്. അപ്പോൾ 2005 ആദ്യമായിട്ട് മുതുകാട് സാറിനെ പരിചയപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിലൊരു അംഗമായിട്ട് ഞാൻ 2 വർഷം ഇന്ത്യയിൽ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും പോയി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെയാണ് ഈ പ്രേതത്തെ ഓടിക്കൽ. ആ ഒരു വിഷയത്തിൽ അത് വിട്ട് കളയില്ല. കാരണം ഇവിടെ ഏറ്റവും ആൾക്കാർക്ക് താല്പര്യമുള്ളതെന്ന് പറയുന്നത് ഈ പ്രേതത്തെ ഓടിക്കുക എന്ന് പറയുന്നതാണ്. ഇപ്പൊ ഈ അടുത്തൊരു ക്ലബ് ഹൗസ് ചർച്ചയിൽ ഒരുപാട് ആളുകൾ വന്നിട്ട് അവരുടെ അനുഭവം ഇതേ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് തോന്നുന്നത്, അദ്ദേഹം ഒരു അനുഭവം പറയാനായിട്ട് വന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു കുടുങ്ങി, ഇദ്ദേഹം ഇനി അനുഭവം പറയാൻ പറ്റും. അദ്ദേഹം പറഞ്ഞു ഞാൻ പറയുന്നൊന്ന് പൂർണ്ണമായിട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഫോർട്ട് കൊച്ചിയിൽ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് ഏതൊരു ദിവസം അദ്ദേഹം ഫോർട്ട് കൊച്ചിയിൽ ഇരിക്കണം. അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അദ്ദേഹം ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു അദ്ദേഹം സുഹൃത്തുക്കളെല്ലാവരും മദ്യപിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൂരെ ഒരു സ്ത്രീയുടെ രൂപം, ഒരു ഫ്രോക്ക് വൈറ്റ് കളറുള്ള കോസ്റ്റ്യൂം അണിഞ്ഞ ഒരു സ്ത്രീയുടെ രൂപം കാണുകയാണ്. അതായത് കടലിൻ്റെ അടുത്ത് ആ ബീച്ചിൽ കുറച്ച് ദൂരമായിട്ടാണ്. അത് ഞാൻ മാത്രമല്ല കണ്ടത്, എൻ്റെ കൂടെ ഇരുന്ന് മദ്യപിച്ചിരുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും കണ്ടു. അവിടെ ഇരുന്ന ബാക്കിയുള്ള ആളുകൾ മുഴുവനും കണ്ടു. അവരിങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ് അവിടെ. പെട്ടെന്ന് എല്ലാവരും അതിലേക്ക് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് അപ്രത്യക്ഷമായി പോയി. അവിടെ ഇരുന്ന കുറേ ആളുകൾ എഴുന്നേറ്റ് ഓടി. അവരത് പറയാണ് പുള്ളി. അപ്പോൾ ഇവർക്ക് മദ്യപിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ കൂടുതലുള്ളതുകൊണ്ട്, ഇവരെ ഗ്യാങ് ഉള്ളതുകൊണ്ടും അന്നാ പിന്നെ എന്താണെന്ന് അറിയണമല്ലോ എന്നുള്ള ചിന്തയിൽ ഉള്ളിൽ ഭയം ഉണ്ടെങ്കിലും ഇവർ നടന്ന് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു എന്ന് പറയുന്ന അദ്ദേഹം നടന്നു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം പറഞ്ഞത് എല്ലാവരും സാക്ഷിയാണ്. ആ ചർച്ച കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും സാക്ഷിയാണ്. അങ്ങനെ അദ്ദേഹം അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ വീണ്ടും ഇത് അപ്രത്യക്ഷമായി പോകുന്നു, വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ള രീതിയിൽ ഇവർക്ക് തോന്നുകയാണ്. അങ്ങനെ ഇവർ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവിടെ ഒരു സ്ത്രീ മാത്രമല്ല മറ്റു കുറച്ച് ആളുകളും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. അവരും മദ്യപിക്കുന്നതാണ് അവിടെ ഇരുന്ന്. അപ്പൊ ഈ സ്ത്രീ ഒരു വൈറ്റ് കളറുള്ള ഒരു ഫ്രോക്ക് പോലെ ഇതാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നല്ല നിലാവുണ്ട്. അപ്പൊ നിലാവിന്റെ ആ ഒരു വെളിച്ചത്തിലാണ് ഈ ഒരു ഫ്രോക്ക് ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ കാണേണ്ടത് ദൂരെ ഇരിക്കുന്ന ആളുകൾ. പെട്ടെന്ന് തന്നെ ഒരു മേഘം വന്നത് മറക്കുകയാണ്. അപ്പൊ ഈ ലൈറ്റ് പോകുമ്പോൾ ഇത് ദൂരെ ഇരിക്കുമ്പോൾ അത് അപ്രത്യക്ഷമായി പോയി. പക്ഷെ ഇവര് പുള്ളി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. സത്യത്തിൽ എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്ന ആളായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഇത്രയേ ഉള്ളൂ, അന്ന് ഞങ്ങൾ അത് നേരിട്ട് പോയി നോക്കിയില്ലായിരുന്നെങ്കിൽ ഞങ്ങളും ഇന്ന് വന്ന് പറയും ഒരു അനുഭവം. കാരണം ഞങ്ങളൊരു പ്രേതത്തിനെ കണ്ടിട്ടുണ്ട്. അതിന് നിങ്ങൾ എന്തൊക്കെ കാരണം പറഞ്ഞ് അത് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇല്ല എന്ന് പറഞ്ഞാലും ഞങ്ങളത് അംഗീകരിക്കില്ല. കാരണം ഞങ്ങൾ പറയും ഞങ്ങൾ നേരിട്ട് കണ്ടതാ, ഞാൻ ഒരാളല്ല, ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന 6-7 പേര് കണ്ടതാ. മാത്രമല്ല ആ ബീച്ചിലുണ്ടായിരുന്ന ബാക്കിയുള്ള ഒരുപാട് ആളുകളും അത് കണ്ടതാണ്. അപ്പോൾ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇവർ 6 പേര് മാത്രമാണ് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടുള്ളൂ. ബാക്കി അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിയ ആളുകൾ ഇപ്പോഴും പറഞ്ഞ് നടക്കുന്നുണ്ടാവും ഞങ്ങൾ കണ്ടു. അതില്ല എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കൂ, ഇല്ല ഞങ്ങൾ കണ്ടതാണ്, ഒരു സ്ത്രീ അവിടെ പ്രത്യക്ഷപ്പെട്ടു അപ്രത്യക്ഷമായി. അപ്പൊ ഇതാണ് ഇപ്പൊ ഏകദേശം മനസ്സിലായി. അപ്പൊ ഇനിയും ഫാസ്റ്റില് ഒരുപാട് പ്രേതങ്ങൾ ഓടിച്ചു പിടിക്കട്ടെ, ഒരുപാട് ട്രിക്സ് റിവീൽ ചെയ്യട്ടെ, ചാനൽ നന്നായി പോട്ടെ, അടികിട്ടാതെ രക്ഷപ്പെടട്ടെ. അത് തമാശയ്ക്കാണ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളുണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ ചെയ്യാൻ കഴിയുക. എന്തായാലും ഫസിൽ വന്ന് സംസാരിച്ചതിൽ വളരെയേറെ നന്ദിയുണ്ട്. താങ്ക്സ്. യമ്മി വാലി, ഓൾ നാച്ചുറൽ ഹെൽത്തി കേരള ബനാന പൗഡർ. എനിക്കും ഇത് മതി.